യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, സുവിശേഷ പഠനങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ യോഹന്നാനിൻ്റെ സുവിശേഷമാണ് നമ്മൾ വിശദമായി പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് 37-ാമത്തെ എപ്പിസോഡാണ്. യോഹന്നാനിൻ്റെ സുവിശേഷം രണ്ട് ഭാഗമായി തിരിച്ചിട്ടുണ്ട്. നമ്മൾ കാണുകയുണ്ടായി, ആദ്യ ഭാഗം 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ അടയാളങ്ങളുടെ പുസ്തകം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. 7 അടയാളങ്ങൾ അവിടെ എടുത്തു കാണിക്കുന്നു. യേശു ആരാണെന്ന്, യേശു എന്താണ് നൽകുന്നതെന്ന് വ്യക്തമാക്കുന്ന അടയാളങ്ങൾ, ജീവനും പ്രകാശവുമായി വന്നവൻ്റെ അടയാളങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ അടയാളമായിരുന്നു ലാസറിനെ ഉയർപ്പിക്കുന്നത്. മരിച്ച് 3 ദിവസം കഴിഞ്ഞ് ശവക്കല്ലറയിലായിരുന്ന ലാസറിനെ ഒരു വാക്കുകൊണ്ട് വിളിച്ച് പുറത്തിറക്കി ജീവൻ നൽകി അയക്കുന്ന സംഭവമാണ് ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം. അതിനുശേഷമുള്ള വിശദീകരണങ്ങളൊക്കെ ഉണ്ടായി. 1-ാം ഭാഗം 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാണ്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 2-ാം ഭാഗമാണ് തുടങ്ങുന്നത്. 13 മുതൽ 21 വരെയുള്ള 9 അധ്യായങ്ങൾ മഹത്വത്തിൻ്റെ പുസ്തകം എന്ന് പൊതുവേ അറിയപ്പെടുന്നു. കാരണം യേശുവിൻ്റെ മഹത്വീകരണം സംഭവിക്കുന്നത് മുഖ്യമായും അവൻ്റെ പീഡാനുഭവം, മരണം, ഉത്ഥാനവും വഴിയാണ്. അപ്പോൾ യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന അടയാളങ്ങളായിരുന്നു ആദ്യത്തേത്. ആ മഹത്വം വെളിപ്പെടുത്തുന്ന യഥാർത്ഥ സംഭവങ്ങളാണ് പിന്നീട് വരുന്ന ഈ 13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ കാണുന്നത്. ഈ 9 അധ്യായങ്ങൾ പൊതുവേ നമുക്ക് 3 ഭാഗമായിട്ട് തിരിക്കാം. ആദ്യത്തേത് 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ യേശുവിൻ്റെ അന്ത്യത്താഴവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ യേശുവിൻ്റെ ഒരു വിടുവാങ്ങൾ പ്രസംഗവും പ്രാർത്ഥനയുമായിട്ട്. 2-ാം ഭാഗം 18-19 അധ്യായങ്ങളാണ്, അത് യേശുവിൻ്റെ പീഡാനുഭവം, മരണം വിവരിക്കുന്നു. 20-21 അധ്യായങ്ങൾ യേശുവിൻ്റെ പുനരുത്ഥാനം, ഉദ്ധിതൻ്റെ ദർശനം, ഉദ്ധിതൻ ശിഷ്യന്മാർക്ക് നൽകുന്ന ദൗത്യം, ഇതെല്ലാമാണ് 20-21 അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോഴേ മഹത്വത്തിൻ്റെ പുസ്തകത്തെ 3 ഭാഗമായിട്ട് തിരിക്കാം. 1 മുതൽ 17 വരെയുള്ള അന്ത്യത്താഴവും അന്തിമ പ്രഭാഷണവും, 18-19 അധ്യായങ്ങൾ പീഡാനുഭവ ചരിത്രം, 20-21 അധ്യായങ്ങൾ യേശുവിൻ്റെ ഉത്ഥാനം, മഹത്വീകരണത്തിൻ്റെ വിവരണങ്ങളാണ് കാണുന്നത്. ഈ ആദ്യത്തെ ഭാഗത്ത് 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിലും നമുക്ക് കാണുന്ന ഒരു പ്രത്യേക ഒരു ഘടനയുണ്ടല്ലോ. പൊതുവേ യോഹന്നാൻ സുവിശേഷത്തിൽ ഇതുവരെ കണ്ടതാണ്. സാധാരണ ഒരു സംഭവം, ആ സംഭവത്തെ വിശദീകരിക്കുന്ന സംഭാഷണം, ആ സംഭാഷണം പിന്നീട് ഒരു പ്രഭാഷണമായി മാറുന്നു. അങ്ങനെയാണ് ഇവിടെയും കാണുക. 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ ഒരു പ്രവർത്തനം. അത് യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതാണ്. അതിനുശേഷം ശിഷ്യന്മാരുമായിട്ടുള്ള സംഭാഷണമാണ് 13-14 അധ്യായങ്ങൾ കാണുന്നത്. 15-16 അധ്യായങ്ങളിൽ ഒരു പ്രഭാഷണമാണ് യേശു. പിന്നീട് അവിടെ ചർച്ച വരുന്നില്ല, ചോദ്യങ്ങളില്ല, ഉത്തരമില്ല, പ്രഭാഷണമായിട്ട് 15-16 അധ്യായങ്ങൾ. 17-ാം അധ്യായം ഒരു പ്രാർത്ഥനയായിട്ടാണ്. സംഭവം, സംഭാഷണം, പ്രഭാഷണം, പ്രാർത്ഥന, ഇങ്ങനെ 4 ഭാഗമായി ഇതിനെ തിരിക്കാം. നമുക്ക് ഇതിലേക്ക് അടുത്ത് വരാനായിട്ട് ശ്രമിക്കാം. 13-ാമത്തെ അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ആദ്യത്തെ ഈ സംഭവവും സംഭാഷണവുമായിട്ട് ബന്ധപ്പെടുന്നത്. സംഭാഷണം തുടർച്ചയായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു അന്തിമ ഭോജനമാണ്. ഏറ്റവും ഉള്ള അറിയപ്പെടുന്നതാണ് യേശുവിൻ്റെ അന്ത്യ അത്താഴം. സമാന്തര സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ ഘടന തന്നെയാണ് യോഹന്നാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. യേശുവിൻ്റെ അന്ത്യഭക്ഷണം, ഒടുവിലത്തെ അത്താഴം നമുക്ക് പറയാം, ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമുള്ള യേശുവിൻ്റെ പ്രാർത്ഥന, ഗത്സവൻ്റെ പ്രാർത്ഥന, പീഡാനുഭവം, മരണം, ഉത്ഥാനം. ഇപ്പോൾ ഈ 13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ സമാന്തര സുവിശേഷങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന അതേ ഘടന തന്നെയാണ് യോഹന്നാനും എടുക്കുക. പക്ഷേ സംഭവങ്ങൾ വിവരിക്കുന്ന കാര്യത്തിൽ കാതലായ വ്യത്യാസങ്ങളുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് സമാന്തര സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ അന്ത്യഭോജനം, അന്ത്യത്താഴത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്നത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ്. അവൻ അപ്പമെടുത്ത് വാഴ്ത്തി പിതാവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, മുറിച്ച് അവർ കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവൻ. അതുപോലെ തന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്ത് അവർ വാഴ്ത്ത് കൊടുത്തുകൊണ്ട് അടി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങൾ പങ്കുവയ്ക്കുവൻ. അപ്പോൾ ഇങ്ങനെ അപ്പവും വീഞ്ഞും വാഴ്ത്തി തൻ്റെ ശരീര രക്തങ്ങളാക്കി മാറ്റി കൗതാശികമായി അവർക്ക് തൻ്റെ ശരീരരക്തങ്ങൾ കൊടുക്കുന്ന ആ സംഭവത്തിനാണ് അന്ത്യത്താഴത്തിലെ വിവരണത്തിൽ മറ്റ് സമാന്തര സുവിശേഷങ്ങൾ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ആ സംഭവം യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് അല്ലെങ്കിൽ യേശു തൻ്റെ ശരീരരക്തങ്ങൾ അപ്പവും വീഞ്ഞുമായി അല്ലെങ്കിൽ അപ്പം വീഞ്ഞു തൻ്റെ ശരീരരക്തങ്ങളായി പകർത്തി നൽകുന്നതിനെക്കുറിച്ച് വിശദമായ ഒരു പ്രബോധനം നമ്മൾ 6-ാമത്തെ അധ്യായത്തിൽ കണ്ടതാണ്.
അപ്പം വർദ്ധിപ്പിച്ച് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ഉണ്ടാകുന്ന ആ ദീർഘമായ സംഭാഷണ മധ്യേ എന്താണ് ഈ അപ്പത്തിൻ്റെ പ്രാധാന്യം, എങ്ങനെയാണ് യേശു അപ്പമായി മാറുക, യേശു ഭക്ഷണമായി പാനീയമായി മാറുന്നത്, യേശുവിനെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ ജീവനില്ല എന്ന് പറയുന്ന ആ ദീർഘമായൊരു പ്രഭാഷണം വളരെ വ്യക്തമായിട്ടും എടുത്തു കാണിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം. യേശു തന്നെ തന്നെ അപ്പമായി ഭക്ഷണമായി കൊടുക്കുന്നതിൻ്റെ ആ ഒരു വിവരണം മുൻകൂട്ടി യോഹന്നാൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അന്ത്യത്താഴവേളയിൽ ഈ അപ്പം പങ്കുവയ്ക്കലിനെക്കുറിച്ചോ വിശുദ്ധ കുർബാന സ്ഥാപനത്തെക്കുറിച്ചോ ഒരു വാക്കുപോലുമില്ല. അതേസമയം മറ്റു സുവിശേഷന്മാർ നൽകിയിട്ടില്ലാത്ത വളരെ വ്യക്തമായ മറ്റൊരു സംഭവം യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട്. വളരെ അർത്ഥവത്താണ്. ഈ അപ്പം മുറിക്കലും പാനപാത്രം പങ്കുവയ്ക്കലും അർത്ഥമാക്കുന്ന ആ ഒരു വലിയ ആത്മദാനത്തിൻ്റെ മറ്റൊരു പ്രതീകമാണ് യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് നൽകുന്ന ആ സന്ദേശം. പി ഒ സി ബൈബിളിൽ ഈ ഭാഗം കൊടുത്തിരിക്കുന്നത് 13-ാമത്തെ അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ യേശു ശിഷ്യന്മാരുടെ പാദം കഴുകുന്നു എന്ന ഒരു ശീർഷകത്തിന് കീഴിലാണ്. പക്ഷേ പാദം കഴുകുന്നത് ശീർഷകം, അതിന് ശേഷം കൊടുക്കുന്ന വ്യക്തമായ ഉദാഹരണ ഉപദേശം പ്രത്യേകമായ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് പാദം കഴുകുന്നു എന്നതിനേക്കാൾ കൂടുതലായിട്ട് യേശു നൽകുന്ന മാതൃകയായിട്ടാണ്, ശിഷ്യത്വത്തിൻ്റെ മാതൃക പഠിപ്പിക്കുകയാണ്, ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പോൾ യേശു വാക്കുമൂലം മാത്രമല്ല പ്രവൃത്തി മൂലം പ്രവർത്തിച്ചു കൊണ്ട് കാണിക്കുകയാണ് യേശു ആരാണ്, യേശുവിൻ്റെ ശിഷ്യന്മാരാരായിരിക്കണം, എപ്രകാരമായിരിക്കണം, യേശുവിൻ്റെ ശിഷ്യ സമൂഹത്തിന് ആവശ്യം വേണ്ട മുഖമുദ്രയായി കഴിയേണ്ട ക്വാളിറ്റി സ്വഭാവ സവിശേഷത എന്തായിരിക്കണം എന്ന് അവസാനമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ പ്രശ്ന സങ്കീർണമായൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് യേശു. നമുക്കറിയാം യേശുവിനെ യേശുവിൻ്റെ വിളി കേട്ട് കൂടെ ഇറങ്ങിത്തിരിച്ചവരാണ് ശിഷ്യന്മാരെല്ലാം. വള്ളവും വലയും ഉപേക്ഷിച്ചു, വീടും കുടുംബവും ഉപേക്ഷിച്ചു, ഭാര്യയുണ്ടായിരുന്നു പത്രോസിനെങ്കിലും അതും ഉപേക്ഷിച്ചിട്ടാണ് പോരുന്നത്. എല്ലാം ഉപേക്ഷിച്ച് അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു ഏതാണ്ട് 2.5-3 വർഷത്തോളമായി. പക്ഷേ യേശു പറഞ്ഞതൊന്നും മുഴുവനായിട്ട് അവർ ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല. സംശയങ്ങൾ ധാരാളം ഇനിയും അവശേഷിക്കുന്നുണ്ട്. യേശു കൊണ്ടുവരുന്ന പ്രഘോഷിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ചൈതന്യം എന്താണ്, സ്വഭാവം എന്താണെന്ന് അവർക്കിനിയും മനസ്സിലായിട്ടില്ല. അവർ യേശുവിനെ രാജാവായിട്ടാണ് കാണുന്നത്. അത് ഏറ്റവും അവസാനമായി കണ്ടത് ഈ ജെറൂസലം പ്രവേശത്തിൻ്റെ അവസരത്തിലാണല്ലോ. ഹോസാൻ വിളികളുടെ മധ്യേ ദാവീദിൻ്റെ പുത്രനായ രാജാവായി കടന്നു വരുന്ന യേശുവിനെ അവർ സ്വീകരിച്ചു സന്തോഷപൂർവ്വം. അപ്പോൾ യേശു ഒരു ഭൗതിക രാജാവായി ദാവീദിൻ്റെയും സോളമൻ്റെയും സാമ്രാജ്യം പുനഃസ്ഥാപിക്കാൻ വരുന്ന ഇസ്രായേൽ രാജാവായിട്ടാണ് ശിഷ്യന്മാരുടെ മനസ്സിൽ ഇപ്പോഴുമുള്ളത്. പക്ഷേ ആ ധാരണ എല്ലാം കൂടി പരിപൂർണമായിട്ട് തകിടം മറിയാൻ പോവുകയാണ് ഈ രാത്രിയിൽ. എല്ലാം അവസാനിക്കും. എപ്രകാരമാണ് തൻ്റെ രാജ്യത്വമെന്ന് യേശു ആവർത്തിച്ച് പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. യേശുവിൻ്റെ സിംഹാസനം കുരിശാണെന്നും അവനണിയുന്ന കിരീടം മുൾക്കിരീടമാണെന്നും കുരിശിലേക്കുള്ള ആരോഹണമാണ് ഒരു സിംഹാസനാരോഹണമെന്നും കുരിശിൽ ഉയർത്തപ്പെടുന്നതാണ് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതെന്നും ഒന്നും അവർക്കിനിയും മനസ്സിലായിട്ടില്ല. അനേകം പ്രതീകങ്ങളിലൂടെയും പ്രതീകങ്ങളില്ലാതെയും യേശു പറഞ്ഞെങ്കിലും അവർക്ക് മനസ്സിലായില്ല. ഇനി എന്താണ് സാധ്യത? തന്നെയുമല്ല, താമസിയാതെ ഏതാനും മണിക്കൂറുകൾക്കകം യേശു അവരെ വിട്ടുപോകും. യേശു വിട്ടുപോകുന്നത് ഒരു കഠിനമായ പീഡനങ്ങളിലൂടെയാണ്. യഹൂദ മതനേതൃത്വം, സാൻഹെദ്രിൻ സംഘം അവനെ ദൈവദൂഷകനായി വ്യാജപ്രവാചകനായി വിധി പറയും, അവൻ മരണശിക്ഷ വിധിക്കും. അവർക്ക് ആ ശിക്ഷ നടപ്പിലാക്കാൻ അവകാശമില്ലാതിരുന്നതുകൊണ്ട് റോമക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. റോമൻ ഗവർണർ യേശുവിനെ കലാപകാരിയായി മുദ്രകുത്തി കുരിശിത്തറയ്ക്കാൻ കൽപ്പിക്കും. ഇപ്പോൾ മതകോടതിയും രാഷ്ട്രീയ കോടതിയും ഒരുപോലെ വധശിക്ഷ വിധിച്ച് കുരിശിത്തറച്ച് കൊല്ലുന്ന ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരോട് പോകും. വലിയ ഭീകരമായൊരവസ്ഥയാണ് അവരെ സംബന്ധിച്ചുള്ളത്. മാർക്ക് ഇനിയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പലതവണ പറഞ്ഞതാണ്, നമ്മൾ ജെറൂസലത്തേക്കാണ് പോകുന്നത്, മനുഷ്യപുത്രം മനുഷ്യരുടെ കൈകൾ ഏൽപ്പിക്കപ്പെടും. അതും സമാന്തര സുവിശേഷം പറയുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷം പലതവണ ആവർത്തിച്ചതാണ്. യേശുവിൻ്റെ വരാനിരിക്കുന്ന സഹനത്തെക്കുറിച്ച് പലതവണ ഒരു കണ്ടതാണ്. യേശുവിനെ കല്ലെറിയാനായിട്ട് ശ്രമിക്കുന്നു, ബന്ധിക്കാനായിട്ട് പടയാളികൾ വരുന്നു. അവിടെയൊക്കെ രക്ഷപ്പെട്ടു പലതവണ യേശു അവിടെ നിന്ന് പോയി ഒളിവിൽ പാർത്തിരുന്നു. അവസാനം ഇപ്പോൾ ജെറൂസലേമിലേക്ക് വന്നു, വലിയ ഒരു ഏറ്റുമുട്ടലിൻ്റെ വേദി ഇവിടെ ഒരുങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ ഇവരെ ആര് ശക്തിപ്പെടുത്തും? ഇവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? യേശു അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവരെന്തായിരിക്കും, അവർക്കെന്തായിരിക്കും സംഭവിക്കുക? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായിട്ട് ഇനി മനസ്സിലാക്കാൻ എന്താണൊരു മാർഗം? ഏറ്റവും വലിയ ഉദാഹരണമാണ്, ചെയ്ത് കാണിക്കുക.
യേശു പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിൽ അവസാനം അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയേണ്ട ഒരു പാഠമാണ് ഇവിടെ ആദ്യമായിട്ട് എടുത്തു കാണിക്കുക. അപ്പോൾ അവിടെയാണ് തുടക്കം. ഇപ്പോൾ യേശു വിട്ടുപോകുന്നു, ശിഷ്യന്മാർ തനിച്ചാവുന്നു, വലിയ പീഡനങ്ങൾ നേരിടാൻ പോകുന്നു. യേശുവിൻ്റെ ശേഷം ശിഷ്യന്മാർ വലിയ പീഡനങ്ങൾക്കും മർദ്ദനത്തിനും ക്രൂരമായ മരണത്തിനുമെല്ലാം ഇരയാൻ പോവുകയാണ്. തങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് ഇപ്പോഴും അവർക്ക് പൂർണ്ണമായ ബോധ്യമായിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ അനാഥരായി പോതിരുന്ന, ഒന്നുമില്ലാത്ത, എല്ലാവരുടെയും വെറുപ്പിനും വിദ്വേഷത്തിനും പാത്രമാകാൻ പോകുന്ന ഈ ശിഷ്യന്മാരെ ബലപ്പെടുത്താൻ, സഹായിക്കാൻ, അവർക്ക് ബോധോദയം നൽകാൻ യേശു എടുത്ത ഒരു മാർഗമാണ് ആദ്യത്തേത്. രണ്ട് കാര്യങ്ങളോട് ശ്രദ്ധേയമാവുന്നുണ്ട്. ഒന്ന്, യേശു ചെയ്ത പ്രവൃത്തി. രണ്ട്, യേശു നൽകുന്ന വാഗ്ദാനം. പ്രവൃത്തി പാദം കഴുകുന്നതാണ്, വാഗ്ദാനം പരിശുദ്ധാത്മാനെക്കുറിച്ചാണ്. നമുക്ക് പടിപടിയായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതാണ് സാഹചര്യം. ഇതാണ് ആദ്യത്തെ ഈ അഞ്ച് അധ്യായങ്ങൾ കാണുന്നത്. യേശുവിൻ്റെ ഒരു പ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ട സംഭാഷണം, ഒരു സംഭവ സംഭാഷണം. ആ സംഭാഷണം യേശു പ്രഭാഷണമായി തുടരുന്നു. അവസാനം പിതാവിനോടുള്ള പ്രാർത്ഥനയിലാണ് അവസാനിക്കുന്നത്. 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ ഒരു യൂണിറ്റായിട്ട് കാണുക. 5 അധ്യായങ്ങളുണ്ട്. ഒരുപക്ഷേ 21 അധ്യായങ്ങളുള്ള പുസ്തകത്തിൻ്റെ ഒരു 4-ൽ 1 വരുന്നു. പക്ഷേ ഈ അധ്യായങ്ങൾക്ക് വാക്യങ്ങൾ കുറവായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എണ്ണം പറയാൻ സാധിക്കില്ല. 155 വാക്യങ്ങളാണ് ഈ 5 അധ്യായങ്ങളായിട്ടുള്ളത്. യോഹന്നാൻ സുവിശേഷത്തിൽ മൊത്തം 881 വാക്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 588 വാക്യങ്ങൾ ആദ്യത്തെ 12 അധ്യായങ്ങളിലാണ്. പിന്നെയുള്ള 9 അധ്യായങ്ങളിൽ 293 വാക്യങ്ങളും, അതിൽ 155 വാക്യങ്ങൾ ഈ 5 അധ്യായങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഏതാണ്ട് ഒരു 1/5 ഭാഗം ഇതാണ്. ഓക്കെ, ഇത് സ്റ്റാറ്റിസ്റ്റിക് ആർക്കും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ സാഹചര്യത്തിൽ ഇതാണ് എങ്ങനെയാണ് തുടങ്ങുന്നത്? ഒരു പുതിയ തുടക്കമാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് പുസ്തകത്തിൻ്റെ 2-ാം ഭാഗം മഹത്വീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, 13-ാം അധ്യായം 1-ാം വാക്യം: ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ഇതാണ് തുടക്കം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി. വിട്ടുപോവുക, ഇതാണ് പാസഹ എന്ന ഹീബ്രു വാക്ക്. പെസഹ വരുന്നതാണ് കടന്നു പോകലാണ്. ഇത് പെസഹ തിരുനാളിന് മുമ്പ്, പെസഹ യേശുവിൻ്റെ പെസഹായനോടെ പെസഹ തിരുനാളിന് മുമ്പേ യേശു അറിഞ്ഞു. അപ്പോൾ പെസഹായ്ക്ക് തന്നെ പുതിയൊരു അർത്ഥവും മാനവും കൊടുക്കുന്നതാണ് ഈ സംഭവം. ഇസ്രായേൽക്കാർ പെസഹ ആഘോഷിച്ചിരുന്നു. നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് അവരുടെ ശ്രദ്ധയിലുണ്ടായിരുന്നത്. ഒന്ന്, ഈജിപ്തുകാരുടെ ആദിജാതന്മാരെ വധിച്ച സംഹാരദൂതൻ ഇസ്രായേൽക്കാരുടെ വീടുകളുടെ കട്ടിലപ്പടിയിലും ആടിൻ്റെ രക്തം കണ്ടതുകൊണ്ട് ആ വീടുകളെ കടന്നുപോയി, അവയെ സ്പർശിക്കാതെ കടന്നുപോയി. സംഹാരദൂതൻ അവരെ കടന്നുപോയി. ഇതൊരു പെസഹായാണ്. യഹൂദരുടെ മക്കൾ, ഇസ്രായേൽക്കാരുടെ മക്കൾക്ക് യാതൊരു അപകടം സംഭവിച്ചില്ല. ഈജിപ്തുകാരുടെ ആദിജാതന്മാർ കൊല്ലപ്പെട്ടു. സംഹാരദൂതൻ്റെ കടന്നുപോകൽ, അത് പെസഹ. അതിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ടാണ് അവർ കുഞ്ഞാടിനെ വധിക്കുകയും കുഞ്ഞാടിനെ കൊന്ന് രക്തം പുരട്ടുകയും അല്ലെങ്കിൽ തളി ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്, കുഞ്ഞാടിനെ ഭക്ഷിക്കുകയും. 2-ാമത്തേത് കൂടുതൽ അർത്ഥവത്താണ്. 2-ാമത്തേത് കടന്നുപോകലാണ്, വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള കടന്നുപോകൽ. അടിമത്തത്തിൻ്റെ ഭവനായ ഈജിപ്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ഭവനമായ ദൈവഭവനത്തിൻ്റെ പ്രതീകമായ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള കടന്നുപോകലാണ് പെസഹ. അതിൽ പ്രത്യേകമായും ചെങ്കടൽ കടക്കുന്നു. അവരുടെ മുമ്പിൽ കടൽ വിഭജിക്കുന്നു. അത്ഭുതകരമായി വിഭജിച്ച കടലിൻ്റെ നടുവിലൂടെ അവർ കടന്നു പോകുന്നു. അവരെ അനുഗമിച്ച് അവരെ പിടിക്കാനായിട്ട് വന്ന ഫറോയും സൈന്യവും ആ കടലിൽ മുങ്ങിച്ചാകുന്നു. അപ്പോൾ കടന്നു പോകുന്ന, ഇപ്പോൾ 2 കടന്നുപോകലൂടെയുണ്ട്. ഈ 2 കടന്നുപോകലും യേശുവിൻ്റെ ജീവിതത്തിലും പ്രസക്തമാകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് യോഹന്നാൻ യേശുവിൻ്റെ ആദ്യ താഴത്തെക്കുറിച്ച് പറയുന്നത്. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി. ഈജിപ്തിൽ നിന്ന് വാഗ്ദത്തഭൂമിയിലേക്കുള്ള കടന്നുപോകൽ ഇവിടെ സംഭവിക്കുന്നതിൻ്റെ പ്രതീകമാണ്. ഈ ലോകം അടിമത്തത്തിൻ്റെ ഭവനമായി ഇരിക്കുന്ന, മരണമുള്ള, വേദനകളും ദുഃഖങ്ങളുമുള്ള, ക്ലേശങ്ങളുള്ള ഈ ലോകം വിട്ട് ഇതൊന്നുമില്ലാത്ത നിത്യമായ സ്വാതന്ത്ര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സാന്നിധ്യമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു പോവുക, ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോവുക, ഇതാണ് യഥാർത്ഥ പെസഹ. അത് മരണത്തിലൂടെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ചെങ്കടൽ കടക്കുന്നത്, ചെങ്കടൽ കടലിലൂടെ കടന്നു പോകുന്നത് യേശുവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഒരു പ്രതീകമായി മാറുന്നു. കടലിലേക്ക് കടക്കുന്നു മരണത്തിൻ്റെയും. അതാണ് ഇവരുടെ മാമോദിസായിലൂടെ നമ്മൾ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നതാണ് യഥാർത്ഥ പെസഹ. യേശുവിൻ്റെ സമയമായി എന്ന് പറഞ്ഞു. പോകാനുള്ള സമയമായി, ഹോര എന്ന പദമാണ് ഉപയോഗിക്കുക, മണിക്കൂർ. ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ട മണിക്കൂറായി. ഈ മണിക്കൂറാണ് ഇതുവരെ ആയില്ല എന്ന് പറഞ്ഞതും.
അവസാനം 12-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, മനുഷ്യപുത്രം മഹത്വപ്പെടാനുള്ള സമയമായി. അപ്പോൾ മനുഷ്യപുത്രം മഹത്വപ്പെടാനുള്ള സമയം അത് ഇവിടെ ആയിരിക്കുന്നു. യേശു അറിഞ്ഞു, പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതാണ് മഹത്വപ്പെടൽ. പെസഹാ തിരുനാളിന് മുമ്പേ യേശു അറിഞ്ഞു. അടുത്തത്, ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഇപ്പോൾ ലോകത്ത് സ്വന്തമായുള്ള ദൈവം പിതാവ് തനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ജനം അവരെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ ആഴവും വ്യാപ്തിയും എടുത്തു കാണിക്കുന്നതാണ് അവസാനം വരെ. അവസാനം വരെ ജീവൻ ത്യജിക്കുന്നതുവരെ, കുരിശിൽ മരിക്കുന്നതുവരെ ആ സ്നേഹം. അപ്പോൾ സ്നേഹത്തിൻ്റെ ആഴമളക്കുന്നത് ത്യാഗത്തിലൂടെയാണ് നമ്മൾ പല കാണുകയുണ്ടായി. അവസാനം വരെ അവൻ സ്നേഹിച്ചു. ഇപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് യേശുവിൻ്റെ പ്രവർത്തനം, പിതാവിൻ്റെ സ്നേഹം യേശുവിലൂടെ പ്രകടമാകുന്നു. അതൊരു വലിയ പുറപ്പാടിനുള്ള ഒരുക്കമാണ്, പെസഹായാണ്, കടന്നുപോകലാണ്. അതേസമയം അതിന് കടകവിരുദ്ധമായി നിൽക്കുന്ന മറ്റൊന്നുണ്ട്. അത്താഴ സമയത്ത് ശിമയോൻ്റെ പുത്രനായ യൂദാസ് കറിയോത്തായുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ പിശാച് തോന്നിച്ചു. ഒരു ഭാഗത്തു നിന്ന് ദിവ്യമായ ദൗത്യം, മറുഭാഗത്തു നിന്ന് പൈശാചികമായ ആ പ്രവർത്തനം തോന്നിച്ചു. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 1-4 വാക്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ അടുത്തു. പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. 12 ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. അവൻ പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചു. ലൂക്കായും യോഹന്നാനും പറയുന്നത് ഒന്ന് തന്നെയാണ്. ലൂക്ക പറയും സാത്താൻ യൂദാസിൽ പ്രവേശിച്ചു, യോഹന്നാൻ പറയും സാത്താൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് പ്രേരിപ്പിച്ചു. ഇപ്പോൾ നന്മയും തിന്മയും തമ്മിലുള്ള സംഘട്ടനം, ദൈവവും സാത്താനും തമ്മിലുള്ള സംഘട്ടനം അതിൻ്റെ ഉച്ചകോടിയിലെത്തുകയാണ് അന്ത്യ അത്താഴത്തോടുകൂടി. ഒരു ഭാഗത്തു നിന്ന് യേശു സ്വയം സമർപ്പിക്കുന്നു, മറുഭാഗത്ത് നിന്ന് യേശുവിനെ നശിപ്പിക്കാനായിട്ട്, കൊല്ലാനായിട്ട് തീരുമാനമെടുക്കാൻ യേശുവിൻ്റെ തന്നെ ഉറ്റ മിത്രങ്ങളിൽ, ശിഷ്യന്മാരിൽ ഒരുവനെ പിശാച് പ്രേരിപ്പിക്കുന്നു. പിശാച് ശിമയൻ്റെ പുത്രനായ യൂദാസ് കറിയോത്ത് മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു. അപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുക, പരാധിതോനായി എന്ന് പറയും. ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ഒറ്റിക്കൊടുക്കുകയാണ്, രണ്ടും ഒരേ വാക്കാണ്. ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് പറയും. ഏൽപ്പിച്ചു കൊടുക്കുന്നത് പിതാവ് പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ യൂദാസ് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, പക്ഷേ അത് ഒറ്റിക്കൊടുക്കൽ കൂടിയായിത്തീരുന്നു. ഏൽപ്പിച്ചു കൊടുക്കൽ സന്തോഷത്തോടു കൂടി ഏൽപ്പിക്കുന്ന, യേശു സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ഇവിടെ യൂദാസിൻ്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്കും ആരുമറിയാതെ യേശുവിനെ ബന്ധിക്കാനും ഉള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. ഒറ്റിക്കൊടുക്കാനായിട്ട് പ്രേരിപ്പിച്ചു യൂദാസിൻ്റെ മനസ്സിൽ ചിന്തയുണ്ട്. യോഹന്നാൻ ആരംഭം മുതലേ പറഞ്ഞിരുന്നതാണ്. യൂദാസിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പിന്നീട് കാണുന്നതായിരിക്കും. ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു. ഇനി അടുത്തപടി യേശു ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ ആ സാഹചര്യം ഒരുങ്ങി, യേശുവിൻ്റെ വേർപാടിൻ്റെ സമയമായി, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആ ദൈവത്വ സ്നേഹത്തിൻ്റെ പരമമായ പ്രകടനമാണ് സംഭവിക്കാൻ പോകുന്നത്. മറുഭാഗത്തു നിന്ന് തിന്മയുടെ ശക്തി യേശുവിനെ വധിക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുന്നു. രണ്ടും തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടലാണ് സംഭവിക്കുന്നത്. 3-ാം വാക്യം, പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിൽ നിന്ന് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. ഇനി അങ്ങോട്ട് 7 കാര്യങ്ങളാണ് യോഹന്നാൻ അക്കമിട്ട് പറയുക. 1, അറിഞ്ഞു. എന്താണ് സമയമായി? താൻ പിതാവിൽ നിന്നാണ് വരുന്നത്, പിതാവിലേക്ക് പോകേണ്ടതാണ്. യേശു വളരെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. നേരത്തെ അറിയാമായിട്ട് തന്നെ ഇല്ല, പോകേണ്ട സമയമായി എന്നറിഞ്ഞു. 2, അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റു. 3, മേലങ്കി മാറ്റി. 4, തൂവാലയെടുത്ത് അരയിൽ കെട്ടി. 5, അനന്തരം താലത്തിൽ വെള്ളമെടുത്ത്. 6, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. 7, തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. 7 സംഭവങ്ങൾ അറിഞ്ഞു. ഇതൊരു വിശദമായ വിവരണമാണ്, മനോഹരമായൊരു അവതരണമാണ്. ഇതിനെക്കുറിച്ച് ഫുൾട്ടൺ ഷെയ്ൻ, മരിച്ചുപോയ ബിഷപ്പ് ഫുൾട്ടൺ ഷെയ്ൻ പറയുന്നുണ്ട്, ഈ വിവരണം തന്നെ യേശുവിൻ്റെ ജീവിതത്തെ മുഴുവനും കൂടി ചിത്രീകരിക്കുന്നത്. പിതാവിൻ്റെ സന്നിധിയിലാണ്, പിതാവിനോട് ഒന്നിച്ചായിരുന്ന യേശു അവിടെ നിന്ന് എണീറ്റു, സ്വയം ശൂന്യവൽക്കരിക്കുന്ന ഭാവമാണ്. ദൈവിക മഹത്വം മാറ്റിവെച്ചു. അതാണ് മേലങ്കി മാറ്റി. അതിനുശേഷം അടിമയുടെ കച്ച അരയിൽ ചുറ്റുന്നു, മനുഷ്യനായിത്തീരുന്നു. ഇപ്പോൾ ദൈവമായിരുന്നവൻ ദൈവിക മഹത്വം മാറ്റിവെച്ചിട്ട് മനുഷ്യനായി മാറുന്നു. അത് ഏറ്റവും താഴ്ന്ന അടിമയുടേതായി മാറുന്നു.
അതിനുശേഷം തുവാൽ അരരി കെട്ടി അനന്തരം താരത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. അരരി കെട്ടിയ തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും ലോകത്തൊരിടത്തും കേൾക്കാത്ത ഒരു കാര്യമാണ് ഗുരു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുക എന്നത്. എല്ലാ മതങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും ചെയ്യുന്ന നേരെ മറിച്ചാണ്. ശിഷ്യനാണ് ഗുരുവിൻ്റെ പാദം കഴുകേണ്ടത്. ഇവിടെ ശിഷ്യന്മാരുടെ പാദം കഴുകിക്കൊണ്ട് യേശു വളരെ വ്യത്യസ്തമായ ഒരു മാതൃക ഇവിടെ അവതരിപ്പിക്കുകയാണ്. എന്താണ്, എന്തിൻ്റെ പ്രതീകമാണിത്? യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും യേശുവിൻ്റെ പ്രബോധനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ആത്യന്തികമായും മരണത്തിൻ്റെയും എല്ലാം പ്രതീകമായി മാറുന്നു ഈ സംഭവം. അത് തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. അവൻ ശിമയോൻ പത്രോസിൻ്റെ അടുത്തെത്തി. ആദ്യമായിട്ട് പത്രോസിനെ ആയിരിക്കും കാല് കഴുകുന്നത്. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവെ, നീ എൻ്റെ കാല് കഴുകുകയോ എൻ്റെ പാദം കഴുകുകയോ? അതൊരു ഷോക്കായി തീർന്നു. തങ്ങൾ ഗുരുവും നാഥനുമായി കണക്കാക്കുന്ന ദൈവത്തിൻ്റെ അവതാരമാണെന്ന് വിശ്വസിച്ച നീ ദൈവത്തിൻ്റെ പുത്രനാണ് ഏറ്റു പറഞ്ഞ ഈ ഗുരു എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എൻ്റെ കാല് കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് എപ്പോഴും വളരെ തുറന്ന മനോഭാവമുള്ളതാണ്, എടുത്തുചാട്ടക്കാരനാണ്. ഗുരുവിനോട് അങ്ങേയറ്റം പ്രതിബദ്ധതയുണ്ട്, സ്നേഹമുണ്ട്, അടുപ്പമുണ്ട്. തോന്നുന്നത് കൃത്യമായിട്ട് എടുത്ത് പറയും. പത്രോസ് പറഞ്ഞു, ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. ഗുരു, എൻ്റെ പാദം കഴുകാൻ ഞാൻ യോഗ്യനാണ്, ഒരു പാടില്ല. ഞാൻ നിൻ്റെ പാദം കഴുകാൻ, പക്ഷേ നീ എൻ്റെ പാദം കഴുകാൻ പാടില്ല. അതിന് യേശു കൊടുക്കുന്ന മറുപടി ശ്രദ്ധിക്കുക. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. അപ്പം എന്താണ് അർത്ഥം? ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ, നിൻ്റെ പാദം കഴുകുന്നില്ലെങ്കിൽ നല്ല പറയുക. അപ്പോൾ ഈ ചെയ്യുന്നതിന് വലിയ അർത്ഥ സൂചനകളുണ്ട്. യേശുവിൻ്റെ വാക്കുകൾ പോലെ തന്നെ പ്രവൃത്തിയും ഒരുപാട് ആഴമേറിയ അർത്ഥം ഉൾക്കൊള്ളുന്ന സംഭവമാണ്. യേശു ഈ കാല് കഴുകുന്നവൻ്റെ കാലിലെ പൊടി തട്ടിക്കളയാൻ വേണ്ടിയിട്ടല്ല, ഇതൊരു അടയാളമാണ്. എന്തിൻ്റെ അടയാളം? കഴുകുന്നതിൻ്റെ. എന്തിനെ, എങ്ങനെയാണ് കഴുകുക? ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ എങ്ങനെയാണ് കഴുകുക? യേശുവിൻ്റെ രക്തത്തിലാണ് കഴുകുക. യേശുവിൻ്റെ രക്തത്തിൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അപ്പോൾ യേശുവിൻ്റെ മരണത്തിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ കാണുക. യേശുവിൻ്റെ മരണത്തിലൂടെ, പാപപരിഹാരബലിയെ അർപ്പിക്കുന്ന ആ മരണത്തിലൂടെ, മനുഷ്യവർഗം മുഴുവനും ശുദ്ധീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ്. രക്ഷണീയമായ യേശുവിൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ. അതും പത്രോസ് മനസ്സിലായില്ല. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്കെന്നോടുകൂടെ പങ്കില്ല എന്ന് പറഞ്ഞാൽ ദൈവിക ജീവനിൽ പങ്കു ചേരണമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കഴുകണം. കാല് കഴുകിയതുകൊണ്ട് മാത്രമായില്ല, ഹൃദയമാണ് കഴുകേണ്ടത്. ആ ഹൃദയം ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കൗദാശികമായ യേശുവിൻ്റെ രക്തം തളിക്കണം. രക്തം ചിന്താതെ മോചനമില്ല എന്നൊക്കെ കാണാറുണ്ട്. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവെങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. പത്രോസ് എപ്പോഴും എടുത്തുചാട്ടക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ കൂടെ ഒരു കാരണവശാലും നിന്ന് മാറി നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല, നീ എന്നെ പാദമല്ല മുഴുവൻ കഴിക്കുള്ളൂ. അതിന് കൊടുക്കുന്ന മറുപടി വീണ്ടും യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. ഇതൊരു വലിയ മുന്നറിയിപ്പും താക്കീതും കൂടിയാണ്. യേശുവിൻ്റെ കൂടെ നടന്നവരാണ് ഈ 12 പേരും. യേശു തന്നെ പേര് ചൊല്ലി വിളിച്ച് കൂടെ കൊണ്ടുവരുന്നവരാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് അവർ സ്വയം ദാനം ചെയ്യുക, അവരുടെ കാല് കഴുകുന്നു, തൻ്റെ മരണവും ഉത്ഥാനവും വഴി അവർക്ക് ജീവൻ നൽകുന്നതിൻ്റെ സൂചനയായിട്ടാണ് കൊടുക്കുക. അപ്പം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, പക്ഷേ എല്ലാവരും അല്ല എന്ന് പറയുമ്പോൾ ഈ അന്ത്യത്താഴവേടയിൽ യേശുവിൻ്റെ കൂടെ വിരുന്നിരിക്കുന്ന ഒരുവൻ്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചിരിക്കുന്നു. അവൻ്റെ ഉള്ളിൽ പിന്നെ സ്നേഹമില്ല, വിരോധവും വിദ്വേഷവുമാണ്. യേശുവിനെ ഒറ്റക്കൊടുക്കാനായിട്ട്, വധിക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്ന ഒരു ശിഷ്യനാണ് ഇവിടെ നിൽക്കുക. അവൻ്റെ കാലും യേശു കഴുകുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ബാഹ്യമായ കാഴ്ചപ്പാടല്ലല്ലോ ദൈവം കാണുന്നത്, ഹൃദയം കാണുന്നവനാണ് ദൈവം. എല്ലാവരും ഒരേ കർമ്മത്തിൽ തന്നെ പങ്കുചേരുന്നെങ്കിലും എല്ലാവരുടെയും മനോഭാവം ഒന്നായിരിക്കണമെന്നില്ല. ഒരേ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നവരും ഒരേ കൂദാശകൾ സ്വീകരിക്കുന്നവരും എല്ലാവരും ഒരുപോലെ വിശുദ്ധരാകണം എന്നില്ല. പുറമേ കണ്ടുകൊണ്ട് വിധിക്കാനാവില്ല, ഹൃദയം ശുദ്ധമാകണം. നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. എന്നോടും ഇത് പറയുന്നുണ്ടോ എന്ന് ഞാൻ ഓർക്കുക, ആലോചിക്കുക. യേശുവിൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും യേശുവിൻ്റെ മനോഭാവമാണോ ഉള്ളത് എനിക്കുള്ളത്? അതോ യേശുവിനെ ഒറ്റിക്കൊടുത്ത കാശ് കീശയിൽ കൊണ്ടാണോ നടക്കുക? മതം ധനസമ്പാദനത്തിൻ്റെ ഒരു മാർഗമായി മാറ്റാൻ പലപ്പോഴും ശ്രമം നടക്കുന്നുണ്ട്.
ലൗകികമായ ഭൗതികമായ മഹത്വത്തിനുള്ള ചവിട്ടുപടിയായും മതത്തെയും മതത്തിൻ്റെ ആചാരങ്ങളെയും കണക്കാക്കുന്നവരുമുണ്ട്. ഇവിടെ യൂദാസ് വീണ്ടും സജീവമാകും. യേശുവിൻ്റെ കൂടെ നടക്കുകയും യേശുവിൻ്റെ പേരിൽ അറിയപ്പെടുകയും യേശുവിൻ്റെ ശിഷ്യനായിത്തീരുകയും യേശുവിനെ തന്നെ ഖജാൻജിയായി തീരുകയും ചെയ്ത യൂദാസാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. അപ്പോഴ് യൂദാസ് ഈ 12 പേരിൽ ഒരുവനായിരുന്നു. അത് വലിയ പാഠമാണ്, വലിയൊരു താക്കീതാണ്, അതുപോലെ ഭയാനകമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. എല്ലാവർക്കും പ്രസക്തമാണിത്, നിങ്ങളിൽ നിങ്ങൾ ശുദ്ധരാണ്, എന്നാൽ എല്ലാവരുമല്ല. അപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് ശ്രദ്ധയോടുകൂടി സ്വീകരിക്കണം. നമ്മൾ യൂദാസിനെ പോലെ ആവാതിരിക്കാൻ, യേശു ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാൻ സമയമായി എന്നറിഞ്ഞു എന്ന് പറയുന്നത് ഈ ലോകം വിട്ട് പോകേണ്ടവരാണ്. നമ്മളെല്ലാവരും ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടവരാണ്. ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതം. ഇതൊരു തുടക്കമാണ്, ഇതൊരു ഒരുക്കമാണ്. ഇവിടെ ഞാൻ എപ്രകാരം തീരുമാനിക്കുന്നു, ജീവിക്കുന്നു, അതിനനുസരിച്ചായിരിക്കും എൻ്റെ ബാക്കി ജീവിതം. അപ്പോൾ ഇത് കടന്നു പോകേണ്ട സമയമാണ്. യേശു കടന്നു പോയതുപോലെ നമ്മളും കടന്നു പോകേണ്ടതുണ്ട്, എല്ലാവരും കടന്നു പോകേണ്ടതുണ്ട്. നമ്മൾ കടന്നു പോകേണ്ടത് ഹൂദാശപരമായി നടത്തുന്നതാണ്, മാമോദി സഹകരിക്കുന്നതിലൂടെ ഒരു കടന്നു പോകൽ നടത്തുന്നതാണ്, പെസഹായിൽ പങ്കുചേരുന്നതാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ഈ പെസഹായിലുള്ള പങ്കുചേരലാണ്. പക്ഷേ ഓർക്കുക, ഇതിനപ്പുറത്ത് ഒരു കടന്നു പോകലുണ്ട്. എൻ്റെ മരണം തന്നെ ഒരു അവസാനമല്ല, ഒരു കടന്നു പോകലാണ്. ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകേണ്ടവരാണ് നമ്മളെല്ലാം എന്ന കാര്യം മറക്കാതിരിക്കുക. ഇങ്ങനെ പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകേണ്ടവരാണെങ്കിൽ യേശു യൂദാസ് നൽകിയ താക്കീത് നമുക്ക് ബാധകമായിരിക്കണം. നിങ്ങളെല്ലാവരും നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല എന്ന് പറഞ്ഞ ആ ഒരു താക്കീത് ഞാനും കാര്യമായി സ്വീകരിക്കണം. എൻ്റെ ഹൃദയം ശുദ്ധമാണോ? എന്താണ് എൻ്റെ ഹൃദയത്തെ അശുദ്ധമാക്കുന്നത്? സഹോദരരോടുള്ള വിദ്വേഷം, വെറുപ്പ്, സ്വാർത്ഥമോഹങ്ങൾ, അയൽക്കാരം വട്ടിണ്ട് കിടക്കുമ്പോഴും യാതൊരു പരിഗണനയും കൂടാതെ വിരുന്നാഘോഷിക്കുന്ന കാഴ്ചപ്പാട്, എന്തെല്ലാം തരത്തിൽ ലൗകിക മോഹങ്ങൾ, മദ്യാസക്തിയാകാം, ലൈംഗികാസക്തിയാകാം, എന്തെല്ലാം ആസക്തികളാണ് എന്നെ അശുദ്ധനാക്കുന്നത്? ഓർക്കുക, ഏറ്റവും വലുത് ദ്രവ്യാസക്തിയാണ്, സഹോദര സ്നേഹമില്ലായ്മയാണ്. ഇനി അങ്ങോട്ടുള്ള യേശുവിൻ പാഠം മുഴുവനും ഈ സ്നേഹത്തെക്കുറിച്ചായിരിക്കും. അപ്പോൾ സ്നേഹമാണ് നമ്മളെ ശുദ്ധരാക്കുന്നത്. ആ ഒരു സ്നേഹം കൊണ്ട് ഹൃദയം ശുദ്ധമാകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അവിടുന്ന് ശിഷ്യന്മാരുടെ പാദം കഴുകിക്കൊണ്ട് വലിയ ഒരു മാതൃക നൽകുകയായിരുന്നു, ഒരു അടയാളം തരികയായിരുന്നു. അങ്ങ് ഞങ്ങളെ കഴുകുന്നതിൻ്റെ അടയാളം, പാപത്തിൽ നിന്ന്, എല്ലാ ദുർമോഹങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് അവിടെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പൂർണ്ണമായി കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ സ്വന്തമാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അമേൻ.